I was halfway through my sixth sem when the pandemic hit us. It was total confusion. No one knew what was happening. ഒരു രണ്ട് വർഷക്കാലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ശരിക്കും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ആരും ചിന്തിച്ചിട്ട് കാണത്തില്ല. കാരണം എന്താണ്, വലിയൊരു മഹാമാരിയിൽ നമ്മളെല്ലാവരും അകപ്പെട്ടുപോയി. ഈ കടന്നുപോയ രണ്ട് വർഷം നമ്മളെ ആരാധനയിലങ്ങളെല്ലാം അടയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പാൻഡമിക് ക്വാറന്റീൻ ആൻഡ് ലോക്ക്ഡൗൺ വേർ വേർഡ്സ് വിച്ച് വി ന്യൂ എക്സിസ്റ്റഡ് ബട്ട് ഹാഡ് നോ ഐഡിയ ഹൗ ലൈക്ക് ഹൗ ഇറ്റ് വിൽ ബി ഇഫ് യു ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ. There were times we had no idea if we would even complete our degree. Like we didn't have classes for months, we didn't meet our friends. Oru vaadu perude joli nashtamayi, oru vaadu perude jeevan thana nammude ee bhoomil ninnu vida vaangi. Aa time aanu hope pole namukku online service varan vannadum, namukku devathode koodal adukkan pattunnadum. Adhe pole thane വാക്സിനേഷൻ ജസ്റ്റ് ഒരു ഹോപ്പ് പോലെ നമുക്ക് വന്നു, ദൈവം തന്നു. കോവിഡ് കഴിഞ്ഞ് ചർച്ചും ആരാധനയെല്ലാം പഴയ രീതിയിലായെങ്കിൽ കൂടെ നമ്മുടെ ചർച്ചിലെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ യൂത്തിലെ പാർട്ടിസിപ്പേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പഴയ ഒരു ഫീൽ കിട്ടുന്നില്ല. പ്രീ കോവിഡ് ലെവലിൽ നമ്മളെങ്ങനെ ചർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നോ ആ ഒരു ലെവലിലാണോ അത് കഴിഞ്ഞ് നമുക്ക് പാർട്ടിസിപ്പേഷൻ വരുന്നത്? ആൾക്കാർക്ക് ആ ഒരു ഫേത്ത് ലെവലുണ്ടോ, അല്ലെങ്കിൽ ചർച്ച് ഇല്ലാതെയോ ചർച്ചിൻ്റെ ആക്ടിവിറ്റീസ് ഇല്ലാതെയോ നമ്മളൊന്ന് യൂസ്ഡ് ആയിപ്പോയോ, അങ്ങനൊരു ചോദ്യചിഹ്നമായിരുന്നു കോവിഡ് കഴിഞ്ഞ് ചർച്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് നമ്മൾ യുവജനങ്ങളോട് തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം കൊണ്ട് ആർജിച്ച വിശ്വാസം എന്ന് പറയുന്നത് ഒരു കലാമിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ടോ അവസാനിച്ച് പോകുന്നതാണോ, അത്രേ ഉണ്ടായിരുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്നതാണ്.